ഇതുപോലൊക്കെ വീഡിയോ എടുക്കണമെന്നായിരുന്നു കേട്ടോ നമ്മുടെ ആഗ്രഹം. പക്ഷേ ഇതെല്ലാം കഴിവുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ നമ്മളുടേതായ ടെക്സ്റ്റൈലിലേക്ക്, അതായത് ടെക്ക് രീതിയിൽ തന്നെ നമ്മളുടെ വീഡിയോ ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിൽ കൂടുതൽ ചെയ്താൽ മിക്കവാറും ഞാൻ എയറിലായിരിക്കും എന്നുള്ള ബോധം വന്നതുകൊണ്ട് കൂടിയാണ്. അപ്പോൾ എന്തായാലും മച്ചന്മാരെ, ഇതേ നമ്മളുടെ ഈ കാണുന്ന ക്യാൻ, അതായത് നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ ഉപേക്ഷിച്ച് കളയുന്ന ഒരു ക്യാൻ, നമ്മൾ റീസൈക്കിൾ ചെയ്ത് ഒരു വെറൈറ്റി സാധനം ഉണ്ടാക്കാൻ പോവാണ്. സംഭവം വേറൊന്നുമല്ല, നമ്മളുടെ ഡയമണ്ട് പ്ലേ ബട്ടൺ. അപ്പോൾ അധികം പറഞ്ഞു നീട്ടുന്നില്ല, നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് കിട്ടാലോ. അപ്പോൾ ഒന്നല്ല മച്ചന്മാരെ, ഇതേ ഈ കാണുന്ന മോഡലുകൾ മൊത്തം ഇനിയുണ്ട്, കുറെ ഇനിയുണ്ട്. ഈ കാണുന്ന ക്യാനുകൾ വെച്ചിട്ടാണ് നമ്മളുടെ ഇന്നത്തെ ബാക്കി എക്സ്പെരിമെന്റുകൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ദേ നമ്മളുടെ റീസൈക്കിൾ മീ, നമ്മുടെ കൊക്കക്കോള കുടിച്ചപ്പോൾ ഈ സാധനം കണ്ടപ്പോഴാണ് നമ്മളുടെ ഒരു കണ്ടന്റ് മനസ്സിൽ വന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ വീഡിയോയുടെ ഇൻട്രോയിൽ കണ്ട ഒരു സ്റ്റൈലിൽ നമ്മുടെ വീഡിയോ കൊണ്ടുപോകുന്നതായിരുന്നു നമ്മളുടെ ആഗ്രഹം. പക്ഷേ പിന്നീടാണ് അത് മനസ്സിലായത്, അത് കഴിവുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതിൽ കൂടുതൽ ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ എയറിലേക്ക് പോകുന്നുള്ള കാര്യം, ഏകദേശം എയറിൽ പോകാനുള്ള കാര്യമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ടെക് മോഡൽ സ്റ്റൈലിൽ തന്നെ അങ്ങോട്ട് വിടാം വീഡിയോ. അപ്പോൾ ഇതേ ഒരു വർഷമല്ല രണ്ടര വർഷം വെച്ച് ഞാനും എൻ്റെ പിള്ളേരോട് കുടിച്ച് പറ്റിച്ച സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ ക്യാനുകളാണ് ഈ കാണുന്നത്. ഒട്ടും നല്ല നല്ല ശരീരത്തിന് ബാക്കി പണികൾ ഭാവിയിൽ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ക്യാനുകൾ എന്തായാലും വേസ്റ്റ് ചെയ്യേണ്ട, നമുക്കിത് വെച്ചിട്ടൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാം. അത് നമ്മുടെ സ്വന്തം യൂട്യൂബിൻ്റെ ഡയമണ്ട് പ്ലേ ബട്ടൺ തന്നെ അങ്ങോട്ട് ചെയ്താൽ കസ്റ്റ് ചെയ്ത്. അപ്പോൾ എന്തായാലും ഈ കാണുന്ന ക്യാനുകൾ വെച്ചിട്ട് നമ്മൾ അടിപൊളി ഒരു ഡയമണ്ട് പ്ലേ ബട്ടൺ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ക്യാൻ ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് കാര്യമില്ല, നമുക്ക് വേണ്ട സ്റ്റൈലിലേക്ക് വരെ നമുക്കൊന്ന് മാറ്റിയെടുത്താലോ. അപ്പോൾ ആദ്യത്തെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കാണുന്ന ക്യാനുകളൊക്കെ നമ്മുടെ ഫർണസിലിട്ട് ഉരുക്കാനായിട്ട് നമുക്കൊന്ന് ചെറുതാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് വെൽഡ് ചെയ്തെടുത്തിട്ടുള്ളൊരു മെഷീനാണ് ഇത്, നമ്മളുടെ സ്വന്തം പ്രൊഡക്ഷനാണ്. ഇച്ചിരി വെയിറ്റ് ഉള്ളൊരു കമ്പിയും അതുപോലെ തന്നെ നമ്മളുടെ ക്യാൻ ഭയങ്കരമായിട്ട് ഡിസൈൻ മാറി പോവാണ്ട് ചുളുക്കിയെടുക്കാനായിട്ടുള്ളൊരു സിലിണ്ടറും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെയായിട്ട് നേരെ ചുരുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരെ നമ്മുടെ ക്യാൻ ഇടുന്നു, ഈ ഒരു കമ്പി വെച്ചിട്ട് നമ്മൾ നേരെ ദേ രണ്ട് ഇടി ഇടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ട സംഭവം ഇതുപോലെ ചുളുങ്ങി കിട്ടും. ഇതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ ദേ നമ്മളുടെ നീണ്ടു നിവർന്ന് നിൽക്കുന്ന ക്യാൻ ചുളുക്കൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംഭവം സിമ്പിളാണ്, നമ്മൾ പക്ഷേ കുറേ നേരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ മടുപ്പായി പോകട്ടോ, കാരണം ഈ ഒരു സംഭവം വെച്ച് ഇടിച്ച് കൈൻ്റെ ഓരോക്കെ പോവും. അപ്പോൾ എന്തായാലും നമുക്ക് പടപടാന്ന് സംഭവം തീർക്കാം, അതുപോലെ പടപടാന്ന് തന്നെ കാണിച്ച് തീർക്കാം കേട്ടോ, കാരണം ഇച്ചിരി ബോറടിക്കുന്ന പരിപാടിയാണിത്. അങ്ങനെ നമ്മളുടെ ക്യാനുകൾ ഓരോന്നോരോന്നായി ഇടുന്നു ഇടിക്കുന്നു. അങ്ങനെ നമ്മൾ ചളുക്കി കൂട്ടി ദേ അവസാനം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ക്യാനുകളെല്ലാം ചളങ്ങി കേട്ടോ. അങ്ങനെ ദേ കുറെ നേരത്തെ പണിക്ക് ശേഷം നമ്മുടെ അവസാനത്തെ ക്യാനും നമ്മൾ ചളുക്കി എടുത്ത് കഴിഞ്ഞപ്പോ ദേ ഇത്ര അധികം സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ബാക്കി പണികള്. അങ്ങനെ നമ്മളുടെ എല്ലാ ക്യാനുകളും ചളുക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കാണുന്ന ക്യാനുകളൊക്കെ നമ്മൾ ഉരുക്കിയിട്ട് നമ്മളുടെ സ്വന്തം 10 മില്യൺ സ്പെഷ്യൽ ഡയമണ്ട് പ്ലേ ബട്ടൺ നമ്മൾ ഇതുകൊണ്ട് ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന എല്ലാ ക്യാനുകളെയും ഇനി നമ്മുടെ ഫർണസിലിട്ട് ഉരുക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമ്മളുടെ ഉരുക്കൽ പരിപാടികൾ തുടങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മളുടെ ഫർണസിൻ്റെ ഉള്ളിൽ വെക്കാറുള്ള നമ്മളുടെ ക്രൂസിബിള് നമ്മൾ നേരെ ഇത് വെച്ച് ഫില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മുടെ ചെളുക്കിയ ക്യാനുകൾ ഇതിനുള്ളിൽ നമ്മൾ നിറച്ച് കൊടുക്കുക കേട്ടോ. ഇത്ര നിറയുന്നുള്ളൂ, ഇപ്പോൾ നമുക്ക് ഉരുക്കുന്നതിനനുസരിച്ച് ബാക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഇത്രയും നമ്മൾ നേരിൻ്റെ ഉള്ളിൽ വെച്ച് കത്തിക്കാൻ പോവാണേ. അപ്പം ഇനി നമ്മുടെ ഫർണസിന് തീ കൊടുക്കാൻ നേരമായി. അപ്പോൾ ഇതേ അങ്ങനെ ദേ ഫർണസിലേക്ക് തീയിട്ടു, നമ്മളിനി ഇതേ പവർ അങ്ങോട്ട് കൂട്ടി കൊടുക്കുകയാണ്. ശരിക്കും അങ്ങോട്ട് പഴുത്ത് വന്നോട്ടാണ് നമ്മുടെ എല്ലാ ക്യാനുകളും ഇതിൽ നമുക്ക് ഉരുക്കിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇനി മൂടി വെക്കാട്ടാ, നിന്ന് ചൂടായി ക്യാനുകളൊക്കെ ഉരുക്കി തുടങ്ങട്ടെ, അപ്പോഴാണ് നമ്മൾ ബാക്കി ഇടാൻ പോകുന്നത് കേട്ടാ. ഇനി നമ്മുടെ പ്ലേ ബട്ടൺ ഒരു സൂത്രപ്പണി ഉണ്ടേ.
സംഭവം വേറെ ഒന്നുമല്ല, നമ്മുടെ പ്ലേ ബട്ടണിലുള്ള ഡയമണ്ടിനെ നമുക്ക് കാത്ത് സംരക്ഷിക്കണം സ്ക്രാച്ചുകളൊന്നും വരാതെ. അപ്പോൾ നമ്മുടെ ഫുഡ് റാപ്പ് എടുത്ത് നമ്മളത് പൊതിഞ്ഞു കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ സെലോട്ടെ പൊടി ഒട്ടിച്ചിട്ടുണ്ടോ. ഇനിയിപ്പോൾ അതേ ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് ടാൽക്കൻ പൗഡർ എടുത്തിട്ടു, അതായത് നമ്മുടെ കുട്ടിക്കൂറ. അതിനുശേഷം വളരെ തിന്നായിട്ടുള്ള നമ്മുടെ മണ്ണിട്ടതിന് ശേഷം നമ്മൾ കാസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ എടുത്ത് വെച്ച മണ്ണ് ഇതിൽ ഫില്ല് ചെയ്യാണ്. അപ്പോൾ അതേ നമ്മൾ നല്ല രീതിക്ക് ഇത് സൈഡൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് അമർത്തി കൊടുക്കണം കേട്ടോ. നമ്മൾ ഭയങ്കര ബലത്തിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലേ ബട്ടന് ഡാമേജ് വരും, അതൊന്നും വരാത്ത രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം. എന്തായാലും നല്ല രീതിക്ക് നമ്മൾ പ്രസ് ചെയ്യേണ്ടി വരും. ഇനി നമ്മുടെ റബ്ബർ ഹാമർ വെച്ച് നല്ല രീതിക്ക് ഇതിനൊന്ന് അടിച്ച് സെറ്റ് ആക്കണം കേട്ടാ. അങ്ങനെ അതേ ചെറിയ ഇടികളൊന്നുമല്ല, നല്ല ഇടി ഇടിച്ച് നമ്മൾ മൊത്തത്തിൽ ഇടിച്ച് അതിനെ പപ്പടമാക്കി എടുക്കുകയാണ്. അതിനുശേഷം മുകളിലുള്ള ഭാഗം കത്തിക്ക് ചെത്തി ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിത് പൊക്കി നോക്കാൻ പോവാണ്. അപ്പോൾ അതേ പൊക്കൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നല്ല ടെൻഷനാണ് കേട്ടോ നമുക്ക്. ഓക്കേ, എന്താണ് അവസ്ഥ എന്ന് എനിക്കറിയില്ല. പൊളിഞ്ഞു പോയല്ലേ, അയ്യോ ചതി പറ്റി. നമ്മുടെ പ്ലേ ബട്ടൻ്റെ ഡിസൈൻ കറക്റ്റായിട്ട് അങ്ങോട്ട് വന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളത് ഈ സൈഡിലൊക്കെ നമ്മുടെ കാസ്റ്റിംഗ് ചെയ്യുന്ന ആ ഒരു പൗഡർ നമ്മൾ കുറച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ തന്നെ റെഡിയാക്കാൻ പറ്റുന്ന നോക്കുകയാണ്. അങ്ങനെ ഈ മണ്ണ് വെച്ച് നമ്മൾ ആ പാച്ചുള്ള ഭാഗമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്ത് അതിന് ഷേപ്പ് കിട്ടാനായിട്ട് നമ്മുടെ പ്ലേ ബട്ടൺ ഒന്നുകൂടി അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ റബ്ബർ ഹാമർ വെച്ചിട്ട് ഒന്നുകൂടി തട്ടി അതിന് നല്ല രീതിക്ക് ആ ഒരു ഷേപ്പ് വരുത്തി. ഇനിയിപ്പോൾ ദേ ഇതെടുത്ത് മാറ്റി ആ ഒരു ക്രിസ്റ്റൽ വരുന്ന ഭാഗം നമ്മൾ മണ്ണ് വെച്ച് അതിനെ ലെവൽ ചെയ്യുകയാണ്. നമ്മൾ വേറെ എക്സ്ട്രാ ക്രിസ്റ്റലാണ് ഇതിൽ വെച്ച് കൊടുക്കാൻ പോകുന്നത്. ആദ്യത്തെ റൗണ്ട് ഇട്ടത് എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കട്ടാ. ഓ അതല്ലെങ്കിൽ താഴേക്ക് പോയിട്ടുണ്ടേ. അപ്പോൾ ഇതേ നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം വേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ നമ്മൾ കൈയോടുകൂടി തന്നെ ആ വേസ്റ്റ് ഇതേ ഒരു കയ്യിൽ വെച്ച് മാറ്റിയാണ്. അപ്പോൾ ഇതേ കണ്ടോ വേസ്റ്റ് മാറ്റി നമ്മൾ ബാക്കിയുള്ള ക്യാനുകൾ ഇങ്ങനെ ഇട്ടിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഇട്ട് കൊടുത്ത് കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ അത് അലിഞ്ഞു പോകുന്ന നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ കൺമുൻപിൽ വെച്ച് അത് അലിഞ്ഞു ഇങ്ങനെ താഴേക്ക് പോകട്ടെ. ആ കത്തുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതേ ചെറിയതായിട്ട് പോകുകയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് നേരം മൂടി വെച്ച് കഴിയുമ്പോൾ അതിനുള്ള വേസ്റ്റൊക്കെ മുകളിലേക്ക് ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ എന്താ പറയുക, ഇതിന് നല്ല രീതിക്ക് തന്നെ വേസ്റ്റ് ഉണ്ട്. നമ്മുടെ അലുമിനിയം ക്യാനലിൻ്റെ ആ ഒരു പെയിൻറ്റും കാര്യങ്ങളും എല്ലാം കൂടിയാണെന്ന് തോന്നുന്നു ആ വേസ്റ്റായിട്ട് വരുന്നത്. അങ്ങനെ ഇതേ നമുക്ക് വേണ്ട അളവിനുള്ള ആ ഒരു അലുമിനിയം നമ്മൾ ഉരുക്കി എടുത്തിട്ടുണ്ട് ഇട്ടിപ്പോൾ. അപ്പോൾ അതേ നമ്മളുടെ ക്യാനൊക്കെ ഉരുക്കി ഇതേ നല്ല അടിപൊളി അവസ്ഥയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുതലേ കണ്ട വേസ്റ്റൊക്കെ എടുത്ത് മാറ്റി നല്ല സൂപ്പർ അലുമിനിയം മാത്രം മുകളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളുടെ തീ അണയ്ക്കാൻ നേരമായി. ഓക്കേ, നല്ല പഴുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി ഇതേ ഇത് പുറത്തേക്ക് എടുക്കുകയാണ്. നമ്മളുണ്ടാക്കിയ കമ്പി വെച്ച് നമ്മളിതിനെ ലോക്ക് ചെയ്ത് പൊക്കിയെടുക്കാൻ പോവാണേ. ലോക്കൊക്കെ കറക്റ്റ് വീട്ടിലെ നോക്കണം, കാരണം നല്ല ലാവ പോലെ ഇരിക്കണം മുതലാണേ. ഓക്കെ, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ കുറച്ച് കൂടുതലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ദേ നമ്മൾ കൊണ്ടുവന്ന നമ്മളുടെ ഉരുകിയ അലുമിനിയം നമ്മളിനി നമ്മളുടെ മോൾഡിലേക്ക് ഒഴിക്കുകയാണ്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇതേ നമ്മൾ സേഫായിട്ട് ഒരു സ്ഥലത്ത് നിന്നാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിക്കുമ്പോൾ ചെറുതായിട്ട് ബബിളൊക്കെ വരുന്ന കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേ നമ്മളുടെ ഉരുക്കിയെടുത്ത അലുമിനിയം മൊത്തത്തിൽ നമ്മളിതേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഇതിൻ്റെ അടിയിലത്തെ അവസ്ഥ എന്നൊക്കെ ഇത് പൊക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതേ നമ്മളിത് മൊത്തത്തിൽ ഇങ്ങോട്ട് ഒഴിച്ച് മാക്സിമം അതിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു ചെറിയ പീസ് ഇതേ അവിടേക്ക് പോയിട്ട് പുകയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ മോഡലിലേക്ക് നമ്മൾ ഒഴിച്ച് വെച്ചിട്ട് ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. നമ്മൾ ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് നോക്കണം എന്താണ് അവസ്ഥ എന്ന്. എൻ്റെ പൊന്നു ഒഴിച്ചത് മാത്രം ഓർമ്മയുള്ളൂ കേട്ടോ, നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കുന്നേ. അപ്പോൾ സംഭവം നമുക്ക് ഇതിൻ്റെ അച്ചിന്ന് പുറത്തേക്ക് എടുക്കാം കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ മണ്ണൊക്കെ നൈസായിട്ട് സൈഡൊക്കെ ഒന്ന് തട്ടിയതിന് ശേഷം ഇതേ നമ്മളിവിടെയൊക്കെ കൈ പിടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ചൂടാട്ടോ. ഇപ്പോൾ നമ്മളിതേ ഇതിങ്ങനെ പതിയെ പതിയെ പൊക്കി രണ്ടടി അടിച്ച് കഴിയുമ്പോൾ നമ്മളുടെ ഉണ്ടാക്കിയ ആ ഒരു പ്ലേ ബട്ടൻ്റെ പീസ് ഇതേ ഇങ്ങനെ വിട്ടുമാറി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേ നമുക്ക് ഇവനൊന്ന് തിരിച്ച് നോക്കാം എന്താണ് അവസ്ഥ എന്ന്. മണലൊക്കെ ഏതാണ്ട് ഈ കരിമണൽ പോലെ ആയിട്ടോ. എന്ത് കളറത്? സംഭവം എന്തേ നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം പ്രതീക്ഷയ്ക്കുള്ള വകയുണ്ട് കേട്ടോ. ഷെയ്പ്പൊക്കെ നോക്കി നമ്മുടെ ആ ഒരു ചെറിയ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഇതിൽ കാണാം. തിരിച്ചിട്ടപ്പോൾ മൊത്തത്തിൽ പണി പാളി. അപ്പോൾ ഇവനെ നമുക്ക് ഇനി ഒന്ന് വെള്ളമൊഴിച്ച് തണുപ്പിച്ചെടുക്കാം. അടിപൊളി, നമ്മളിത് ഈ താഴേക്ക് വെച്ചിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് തണുപ്പിക്കുകയാണ് ഇതിനെ. ഓ ആ വെള്ളം അതുമെക്ക് പിടിക്കണ പോലും ഇല്ല കേട്ടോ.
നമ്മളൊരു ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ സംഭവം നോക്കി, ഇപ്പോഴും നല്ല ചൂട് കേട്ടോ. നമ്മളാ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടോ ഇനി നമ്മുടെ പോളിഷിങ് വർക്കുകൾ തുടങ്ങാട്ടെ. ചെറുതായിട്ടൊന്ന് പോളിഷ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ സാധാരണ ഗ്രൈൻഡിങ് വീലിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ചാടിത്തുള്ളി നിൽക്കുന്ന പീസുകളൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തതിന് ഷേപ്പാക്കുകയാണ്. അപ്പോൾ റഫായിട്ട് തന്നെയാണ് നമ്മളത് ചെയ്തെടുക്കുന്നത്. അങ്ങനെ റഫായിട്ട് ഗ്രൈൻഡ് ചെയ്തതിലേക്ക് നമ്മുടെ സാൻഡ് പേപ്പർ വെച്ചിട്ട് നമ്മൾ ഒന്ന് ഉരച്ച് ഫിനിഷ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഏറ്റവും കുറവിൻ്റെ വാട്ടർ പേപ്പർ ഇട്ടാണ് നമ്മൾ ചെയ്ത്. അതിനുശേഷം ഇതേ പോളിഷ് ചെയ്യുന്ന വീലിട്ടിട്ട് നമ്മൾ മൊത്തത്തിൽ ഒന്ന് പോളിഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതേ ഒന്ന് തിളങ്ങി തിളങ്ങി വരുന്നത് കണ്ടോ. സംഭവം നമ്മൾ പ്രൊഫഷണൽ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു ലെവലിലേക്ക് ഫസ്റ്റ് വർക്കായതുകൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയുള്ള വർക്കുകളൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ പോളിഷിങ് കഴിഞ്ഞു മച്ചാമാരെ. ഇപ്പോൾ ഇത് നമ്മുടെ ഒറിജിനൽ പ്ലേ ബട്ടൺ, യൂട്യൂബ് തന്നത്. ഇത് നമ്മൾ അലുമിനിയം സ്ക്രാപ്പ് വെച്ച് ഉണ്ടാക്കിയെടുത്തത്. ഒരു സാധനത്തിൻ്റെ കുറവുണ്ടല്ലേ. സംഭവം നമ്മുടെ ഡയമണ്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ടി വരണം. ഡയമണ്ടായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു ചില്ലെടുത്ത് സെറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഇത് ചില്ലിൻ്റെ പരിപാടി ആയതുകൊണ്ടും ഇത്രയും കനമുള്ള ചില്ലായതുകൊണ്ടും നമ്മളിത് വീടിൻ്റെ അടുത്തുള്ള ഒരു ഗ്ലാസിൻ്റെ വർക്കൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് പോയാണ് ഇത് ചെയ്യുന്നത് കേട്ടാ. അപ്പോൾ ആദ്യം നമ്മളുടെ ആ ഒരു ക്രിസ്റ്റലിൻ്റെ വലുപ്പത്തിന് ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ എഡ്ജുകളൊക്കെ നല്ല രീതിക്ക് ഒന്ന് ഷേപ്പാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ സംഭവം കാണാൻ നല്ല രസമായിരുന്നു. ചടപ്പട ചടപടാന്ന് തന്നെ പരിപാടിയൊക്കെ തീർത്ത് പണിയൊക്കെ തീർത്ത് സെറ്റാക്കി നമുക്ക് ഇങ്ങനെ എന്താ പറയുക പോളിഷ് ചെയ്ത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ആക്കി തന്നിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ആ ഒരു കമ്പനി തരുന്ന പെർഫെക്ഷനിലേക്ക് നമുക്ക് ഇതിനെ എത്തിക്കാനായിട്ട് ഇച്ചിരി പാടാണ്. പക്ഷേ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത്. അങ്ങനെ ദേ നമുക്ക് വേണ്ട ഡയമണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തു. പക്ഷേ സംഭവം ഇച്ചിരി ഒരു പച്ചപ്പില്ലേ സാധനം, അത്രയ്ക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഗ്ലാസ് അല്ലേ, ചെറിയൊരു പച്ചപ്പ് ഉണ്ടാവും. നമ്മുടെ ആ ഒരു ഡയമണ്ടിൻ്റെ ഒക്കെ കിട്ടണമെങ്കിൽ അത് വേറെ ലെവല്, ഭയങ്കര എക്സ്ട്രാ ക്ലിയർ ആയിട്ടുള്ള ഗ്ലാസ്സിലൊക്കെ ചെയ്യേണ്ട ഒരു കൂട്ടാ. അപ്പോൾ ഈ ഐറ്റം നമ്മൾ ഇനി നേരെ നമ്മുടെ പ്ലേ ബട്ടൺ ഉണ്ടാക്കി പൊട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതേ ഗ്ലൂ ഗണ്ണെടുത്ത് നമ്മളിതേ കാണുന്ന ഈ ഒരു ഷേപ്പിലേക്ക് കറക്റ്റായിട്ട് അവിടെ ഷേപ്പ് ഉള്ളതുകൊണ്ട് അതിലേക്ക് നമ്മൾ നേരെ പശ വെച്ച് കൊടുക്കുക. അതിനുശേഷം പെട്ടെന്ന് ഇത് തണുത്ത് പോകട്ടെ, കാരണം അലുമിനിയത്തിൽ നിന്നാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു ക്രിസ്റ്റൽ എടുത്ത് ഇതിമേക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടും കൂടെ കനക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് പൊളിഞ്ഞു പോകട്ടോ. അപ്പോൾ മച്ചാമാരെ, നമ്മൾ ഉണ്ടാക്കിയ പ്ലേ ബട്ടണാണ് നമ്മളുടെ ഈ കയ്യിലിരിക്കുന്നത്. സംഭവം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത്രയും പെർഫെക്ഷനൊക്കെ നമ്മൾ ഇന്ന് പ്രതീക്ഷിച്ചാൽ മതി, കാരണം വേറെ ഒന്നുമില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാസ്റ്റ് ചെയ്ത് പോളിഷൊക്കെ ചെയ്ത് എടുക്കുന്നത്. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇത് നമ്മൾ കടയിൽ കൊടുത്ത് എത്ര രൂപ കിട്ടും എന്നൊക്കെ നോക്കണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്താ പറയുക, ഇത് കൊടുക്കാനായിട്ട് തോന്നണില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്, എന്തായാലും എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതേ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ മച്ചന്മാർ, ഇതിൽ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറമൻ പ്രവീനോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്. അങ്ങനെ നമ്മുടെ ഡെസേർട്ട് ഷൂട്ടൊക്കെ കഴിഞ്ഞു. അവസാനം ഈ അവസ്ഥയിലേക്ക് തിരിഞ്ഞിട്ടാ. എടാ ഈ സ്ഥലത്തിന്റെ പേര് എന്തിട്ടാ? ഇടിയഞ്ചേലിക്കര. ദുബായ് റോഡ് ഒന്നും പറയൂലേ. ഇതും